വീഡിയോ ആ വീഡിയോ ഞാൻ കുറച്ചെടുത്ത് എന്റെ മൊബൈലിൽ ചാർജ് കുറവായിരുന്നു, അപ്പൊ ഞാൻ കൂടുതൽ വീഡിയോ ഒന്നും എടുക്കാൻ തന്നില്ല. കണ്ടക്ടർ അപ്പൊ തന്നെ വീഡിയോ എടുത്ത് അപ്പൊ തന്നെ കണ്ടക്ടർ ഗ്രൂപ്പിൽ ഇട്ടിരുന്നു. അങ്ങനെയാണ് ഇവിടെ കുറെ പേര് വന്നത്. പിന്നെ 2 മണി തൊട്ട് പിറ്റേ ദിവസം വീട്ടിലെത്തി 10 മണി വരെയും വിളി തന്നെയായിരുന്നു. മീഡിയക്കാരും എല്ലാരും വിളി തന്നെയായിരുന്നു. നല്ല യാത്രക്കാരൻ ഞങ്ങൾക്ക്. നല്ല ഒരു എന്താ പറയാ, പിള്ളേർക്ക് വേണ്ടി മാത്രം ഒരു ട്രിപ്പ് തിരിച്ചോടുന്ന റൂട്ടാണത്. മേപ്പാടി വന്നിട്ട് പിള്ളേരെ മാത്രം കൊണ്ടുവന്ന ഒരു റൂട്ടാണ്. മുണ്ടക്കൈ സ്കൂളിന്റെ തൊട്ട് താഴെ ഒരു 20 മീറ്റർ താഴെ ഒരു ആള് ചെളിയിൽ നീന്തി കളിക്കുക. ചെളിയിൽ അയാൾക്ക് രക്ഷപ്പെടാതെ പറ്റാത്തൊരവസ്ഥയിലൊക്കെയാണ്. അയാളെ രക്ഷിക്കാൻ പോകാനും ആർക്കും പറ്റൂല, കാരണം അത്രയും ചെളിയാണ്. പിന്നെ അയാളെ ആർമി വന്നിട്ട് രക്ഷിച്ചു തോന്നുന്നുണ്ട്. അക്കി സ്റ്റേ ശരിക്കും മുണ്ടക്കൈയായിരുന്നു. മുണ്ടക്കൈ ആദ്യം 2 വണ്ടി സ്റ്റേ ഉണ്ടായിരുന്നു. അത് പിന്നെ അവിടുത്തെ സ്റ്റേ റൂമൊക്കെ കംപ്ലൈൻ്റ് ആയി. അവിടുന്ന് പാമ്പ് എന്തോ ഡ്രൈവറെ മേത്തേക്ക് വീണിട്ടിട്ടാണ് സ്റ്റേ ഒക്കെ മാറിയത്. അങ്ങനെ പിന്നെ അവിടെ സൗകര്യം ഇല്ലാത്തതുകൊണ്ട് താഴേക്ക് മാറിയത്. മുണ്ടക്കൈയിലായിരുന്നെങ്കിൽ ഇപ്പം അതൊന്നും ഉണ്ടാവില്ല, നമ്മളും ഉണ്ടാവില്ല. എല്ലാവരും തീർന്നു ബസ്സും പോയി. നമസ്കാരം. എൻ്റെ പിന്നിൽ കാണുന്ന ഈ KSRTC ബസ് ട്രിപ്പ് അവസാനിപ്പിച്ചിട്ട് 4 ദിവസമായി. ചൂരൽമലയിൽ പാലം ഇടിഞ്ഞു പൊളിഞ്ഞതോടുകൂടി ഒറ്റപ്പെട്ടു പോയതോടുകൂടിയിട്ടാണ് ഈ ബസ് ഇവിടെ കിടക്കുന്നത്. നമ്മൾ വാർത്തകളിലൊക്കെ ഈ ബസ്സിൻ്റെ ചിത്രങ്ങളൊക്കെ കാണാറുണ്ട്, എങ്കിലും ഇതിന് പിന്നിൽ വലിയൊരു കഥ കൂടിയുണ്ട്. ഈ ഉരുൾപൊട്ടലിൻ്റെ ഭീകരത ആദ്യം ലോകത്തിന് മുന്നിൽ കാട്ടിക്കൊടുത്തത് ഈ KSRTC ബസ്സിലെ ഡ്രൈവറും കണ്ടക്ടറും കൂടിയാണ്. ഡ്രൈവറായ സജിത്തും കണ്ടക്ടറായ മുഹമ്മദ് കുഞ്ഞിയുമാണ് ദൃശ്യങ്ങൾ പകർത്തി ആദ്യം ഇത് പുറം ലോകത്ത് അറിയിച്ചത്. ഈ അപകടത്തിൻ്റെ വ്യാപ്തി എത്രത്തോളമുണ്ടെന്ന് പിന്നീടാണ് എല്ലാം ഉണർന്ന് പ്രവർത്തിച്ചതും ഇവിടെ രക്ഷാപ്രവർത്തനങ്ങളൊക്കെ നടത്തിയതും. എന്തായാലും ഇത് രാത്രി 8:30 കൂടിയിട്ട് കൽപ്പറ്റയിൽ നിന്നും മുണ്ടക്കയിലേക്കുള്ള ലാസ്റ്റ് ബസ്സാണ്. മുണ്ടക്കയിലായിരുന്നു സ്റ്റേ എങ്കിലും പിന്നീട് അവിടെ ഈ താമസിക്കുന്ന സ്ഥലത്ത് പാമ്പുകളുടെയൊക്കെ മറ്റും ശല്യമുള്ളതുകൊണ്ട് ചൂരൽമലയിലെ ഹാരിസൺ മലയാളം ലിമിറ്റഡിൻ്റെ ക്ലിനിക്കിന് സമീപമുള്ളൊരു മുറിയിലേക്ക് ഇവർക്ക് താമസം മാറ്റി വണ്ടി പിന്നീട് ഇവിടെ എത്തിച്ച് ഇവിടെ സ്റ്റേ ചെയ്യുകയും പിറ്റേന്ന് രാവിലെ മുതൽ സർവീസ് തുടരുകയും ചെയ്യുന്നതാണ് രീതി. എന്തായാലും അതുപോലെ തിങ്കളാഴ്ച രാത്രിയിലും വണ്ടി മുണ്ടക്കയിൽ പോയതിന് ശേഷം ചൂരൽമലയിലെത്തി ഇവിടെ പാർക്ക് ചെയ്തു അവർ ഉറങ്ങാൻ പോയി. പുലർച്ചെയാണ് ഈ അപകടം നടക്കുന്നത്. പിന്നീട് എന്താണ് സംഭവിച്ചതെന്ന് സജിത്ത് പറയും. കൽപ്പറ്റയിൽ നിന്ന് 8:30 ചൂരൽമലയ്ക്കുള്ള ലാസ്റ്റ് ബസ്സാണ്. അവിടെ 9:30 10 മണിയാകുമ്പോൾ ഞങ്ങളവിടെ എത്തും. മുണ്ടക്കൈ പോയി തിരിച്ചു വന്ന് ചൂരൽമലയാണ് സ്റ്റേ. അവിടുത്തെ ക്ലിനിക്കിൻ്റെ സൈഡിൽ റൂമിലാണ് ഞങ്ങൾ കിടക്കുക. അപ്പോൾ ഒരു മണി ഉള്ള സമയമായിട്ടുണ്ട് പോലീസയ്ക്ക്. ആ സമയത്താണ് ഈ ബഹളം കേട്ടിട്ട് ഞങ്ങൾ എഴുന്നേറ്റ് ഞാൻ എന്നിട്ട് ബാത്റൂം ഒന്ന് തുറന്നു നോക്കുമ്പോൾ ബാത്റൂമിലൊക്കെ ചെളിയാണ്, ഫുള്ള് ചെളിയേറി കിടക്കുകയാണ്. പിന്നെ അവിടുന്ന് മൊത്തം കറണ്ടും ഇതൊന്നും വെളിച്ചൊന്നും ഇല്ലാത്തതുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങാനൊന്നും പറ്റിയില്ല. ഒരുപാട് ആൾക്കാർ ഞങ്ങളുടെ അടുത്തേക്ക് വന്നിരുന്നു. ഞങ്ങളവിടുന്ന് വെളിച്ചമില്ലാത്തതുകൊണ്ട് പുറത്തിറങ്ങിയില്ല. പിന്നെ നേരം വെളുത്തിട്ടാണ് ഇതിൻ്റെ ഭയാനകമായ കാര്യങ്ങളൊക്കെ പുറത്തിറങ്ങിക്കഴിഞ്ഞപ്പോഴാണ് ഇതിൻ്റെ സീരിയസ് ശരിക്കും മനസ്സിലാവുന്നത്. ശരിക്കും ഞങ്ങളെങ്ങനെ രക്ഷപ്പെട്ടു പോയതാണ്. പിന്നെ മുകളിൽ മുണ്ടക്കൈ വരെ ഞങ്ങൾ നടന്നു പോയി പിറ്റേ ദിവസം പുലർച്ചയ്ക്ക്. മുകളിലേക്ക് പോയി കഴിഞ്ഞപ്പോൾ പിന്നെ എന്താ പറയുക, ഭയങ്കര ഒരു ആനേൻ്റെ വലിപ്പമുള്ള പാറയൊക്കെയാണ് കുന്നിൻ്റെ മുകളിലേക്ക് കയറി കിടക്കുന്നത്. അത്രയും ഭീകരമായ അവസ്ഥയാണ്. ഞങ്ങളെങ്ങനെയോ രക്ഷപ്പെട്ടു എന്നേ പറയാൻ പറ്റുള്ളൂ. അവിടുത്തെ വീഡിയോ ഒക്കെ നിങ്ങളാണ് ആദ്യം പുറത്തുവിട്ടത്? വീഡിയോ വീഡിയോ ഞാൻ കുറച്ചെടുത്ത് എന്റെ മൊബൈലിൽ ചാർജ് കുറവായിരുന്നു, അപ്പൊ ഞാൻ കൂടുതൽ വീഡിയോ ഒന്നും എടുക്കാൻ തന്നില്ല. കണ്ടക്ടർ അപ്പൊ തന്നെ വീഡിയോ എടുത്ത് അപ്പൊ തന്നെ കണ്ടക്ടർ ഗ്രൂപ്പിൽ ഇട്ടിരുന്നു. അങ്ങനെയാണ് ഇവിടെ കുറെ പേര് വന്നത്. പിന്നെ എന്നെ 2 മണിയായപ്പോൾ തന്നെ VS വിളിച്ചിരുന്നു. അങ്ങനെ പിന്നെ 2 മണി തൊട്ട് പിറ്റേ ദിവസം വീട്ടിലെത്തി 10 മണി വരെയും വിളി തന്നെയായിരുന്നു. മീഡിയക്കാരും എല്ലാവരും വിളി തന്നെയായിരുന്നു. ഈ വണ്ടിയുടെ സ്റ്റേ ചൂരൽമലയായിരുന്നു, എവിടെയായിരുന്നു ഇതിന്റെ സ്റ്റേ? അക്കി സ്റ്റേ ശരിക്കും മുണ്ടക്കൈയായിരുന്നു. മുണ്ടക്കൈ ആദ്യം 2 വണ്ടി സ്റ്റേ ഉണ്ടായിരുന്നു. അത് പിന്നെ അവിടുത്തെ സ്റ്റേ റൂമൊക്കെ കംപ്ലൈൻ്റ് ആയി. അവിടുന്ന് പാമ്പ് എന്തോ ഡ്രൈവറെ മേത്തേക്ക് വീണിട്ടിട്ടാണ് അവിടുന്ന് സ്റ്റേ ഒക്കെ മാറിയത്. അങ്ങനെ പിന്നെ അവിടെ സൗകര്യം ഇല്ലാത്തതുകൊണ്ട് താഴേക്ക് മാറിയതാണ്. മുണ്ടക്കൈയിലായിരുന്നെങ്കിൽ ഇപ്പം അതൊന്നും ഉണ്ടാവില്ല, നമ്മളും ഉണ്ടാവില്ല. എല്ലാവരും തീർന്നേ ബസ്സും പോയി. പകല് കണ്ട കാഴ്ചകൾ എന്തൊക്കെയായിരുന്നു? പകല് കണ്ട കാഴ്ചകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ അവിടുന്ന് ഒരു മുകളിലേക്ക് പോകുന്ന സമയത്ത് ആ പിന്നെ മുണ്ടക്കൈ സ്കൂളിന്റെ തൊട്ട് താഴെ ഒരു 20 മീറ്റർ താഴെ ഒരു ആള് ചെളിയിൽ നീന്തി കളിക്കുക. ചെളിയിൽ അയാൾക്ക് രക്ഷപ്പെടാതെ പറ്റാത്തൊരവസ്ഥയിൽ നിൽക്കുകയാണ്. അയാളെ രക്ഷിക്കാൻ പോകാനും ആർക്കും പറ്റൂല, കാരണം അത്രയും ചെളിയാണ്.
പിന്നെ അയാളെ ആർമി വന്നിട്ട് രക്ഷിച്ചു തോന്നുന്നുണ്ട്. കൊറേ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ കൊറേ നേരം അവിടെയൊക്കെ നിന്ന് ഒന്നും ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഞങ്ങൾ പോകുന്നത്. ഞാൻ പിന്നെ മുണ്ടക്കൈ വരെ കയറി നോക്കി, അന്നേരം ഒന്നും മുണ്ടക്കൈയിലൊന്നും ഒരു സംഭവം ബാക്കിയില്ല. ആകെ ആ പള്ളീൻ്റെ അകത്തൊക്കെ ചെളിയായിരിക്കും കിടക്കുന്നത്. ആ താഴ്വാത്തിക്കുള്ള കെട്ടിടം മൊത്തം പോയി. ആളുകൾ എന്ന് പറഞ്ഞാൽ ആളുകളൊന്നും കാണാനില്ല. കുറെ പേര് വേറെ എവിടെയൊക്കെ ഓടി രക്ഷപ്പെട്ട കുറെ ആൾക്കാരുണ്ടായിരുന്നു ഈ ബഹളം കേട്ടിട്ട്. അങ്ങനെയുള്ളവരൊക്കെ കുറെ പേര് അവിടെ ഉണ്ടായിരുന്നു. പിന്നെ അപ്പുറത്തെ വേറെ ബംഗ്ലാവുണ്ട് ചെറിയ, അതിൻ്റെ അകത്ത് ഒരുപാട് ബംഗാളീസും തമിഴരൊക്കെയാണ് അവിടെ ഏറ്റവും കൂടുതൽ പണിക്കാറുള്ളത്. അവർ മൊത്തം അവിടെ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ പിന്നെ വൈകുന്നേരം വരെ അവിടെ അങ്ങനെ തിരിഞ്ഞ് കളിക്കേണ്ടി വന്നു. അങ്ങനെ ഭക്ഷണവും ഇല്ല വെള്ളമില്ല ഒരവസ്ഥയായിരുന്നു ഞങ്ങൾക്ക്. വൈകുന്നേരം വരെ ഒന്നുമില്ല കാര്യമായിട്ട്, അത് സ്ഥിതിയിലായിരുന്നു. ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടതാണ്. ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടു തന്നെ. ബസ് അവിടെ തന്നെയാണ്. ബസ്സിന് ഇപ്പൊ കൊണ്ടുവരാനൊന്നും പറ്റൂല. വേലിപ്പാലം പണി കഴിഞ്ഞെങ്കിലും ഇപ്പുറത്ത് വണ്ടി തിരിഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഇപ്പൊ ഇനി കൊണ്ടുവരൽ നടക്കും തോന്നില്ല ഇപ്പൊ തൽക്കാലം. എത്ര നാളായി KSRTC? KSRTC ഞാന് 2018 കയറിയതാണ്. പിന്നെ ഇപ്പൊ അന്ന് ഞാൻ ദിവസക്കൂലിക്കാരനാണ്. അന്ന് പിരിച്ചുവിട്ടു. പിന്നെ രണ്ടാമതിപ്പോ കയറിയിട്ട് 2 വർഷത്തോളം ആകും. ഒരുപാട് യാത്രക്കാരുള്ള ഒരു സ്ഥലമാണല്ലോ. നല്ല യാത്രക്കാർ ഞങ്ങളൊക്കെ. നല്ല ഒരു എന്താ പറയാ, പിള്ളേർക്ക് വേണ്ടി മാത്രം ഒരു ട്രിപ്പ് തിരിച്ചോടുന്ന റൂട്ടാണത്. മേപ്പാടി വന്നിട്ട് പിള്ളേരെ മാത്രം കൊണ്ടുവന്ന ഒരു റൂട്ടാണ് ഒരു ട്രിപ്പ്. ഒരു 1250 പിള്ളേരൊക്കെ ഉണ്ടാവും. ആൾക്കാരാണെങ്കിലും രാവിലെ ഞങ്ങൾ പിന്നെ സിവിൽ ട്രിപ്പൊക്കെ വരുമ്പോൾ പകുതി വഴിയുള്ള ആൾക്കാരെ കയറ്റുള്ളൂ. ബാക്കി കയറ്റലില്ല. കാരണം വെച്ചാൽ കയറാൻ പറ്റൂല, വിട്ടു പോരലാണ്. ഇത്രയ്ക്ക് ലോഡ് ഉണ്ടാവും. നല്ല ജനസംഖ്യയുള്ള സ്ഥലമാണ്. പിന്നെ റോഡും മോശമാണ്. ഉള്ളു വളവും തിരിവും കയറ്റും. ഈ സംഭവത്തിന് ശേഷം വീട്ടിൽ നിന്ന് എന്താണ് പറഞ്ഞത്? വീട്ടിൽ നിന്നൊന്നുമില്ല. ഞാൻ 2 മാസമായിട്ടെ TV കംപ്ലൈൻറ്റ്. അതുകൊണ്ട് വീട്ടുകാരങ്ങനെ അറിഞ്ഞില്ല. പിന്നെ അനിയനെ അറിഞ്ഞിരുന്നു. പിന്നെ ഞാൻ വിളിച്ചു പറഞ്ഞു, നമുക്ക് കുഴപ്പങ്ങളൊന്നും ഇല്ലല്ലോ. ഞാൻ വിളിച്ചു പറഞ്ഞു, ആരും ബേജാറാവൊന്നും വേണ്ട, നമുക്കൊരു പ്രശ്നമൊന്നും ഇല്ല. ഭക്ഷണം ഇല്ലാതൊരു പ്രശ്നമുള്ളൂ. ഇപ്പോൾ വേറെ കുഴപ്പമൊന്നുമില്ല അറിഞ്ഞു. പിന്നെ അറിഞ്ഞവരൊക്കെ വിളിച്ചു തുടങ്ങി. എന്തായാലും വലിയൊരു അപകടത്തിൽ നിന്നാണ് ഇരുവരും രക്ഷപ്പെട്ടത്. അത് തലനാരിഴയ്ക്ക് രക്ഷപ്പെടലായിരുന്നു. അവർ താമസിച്ചിരുന്ന സ്ഥലത്തേക്കൊക്കെ വെള്ളം ഇരച്ചു കയറിയെങ്കിലും ഭാഗ്യത്തിന് അവർ താമസിച്ചിരുന്ന കെട്ടിടത്തിലൊന്നും കേടുപാടുകളൊന്നും സംഭവിച്ചില്ല. പിറ്റേന്ന് വൈകുന്നേരത്തോടുകൂടിയിട്ട് ഈ താൽക്കാലിക പാലം നിർമ്മിച്ചതോടുകൂടിയിട്ടാണ് ഇരുവർക്കും ഇവിടെ നിന്നും പുറത്ത് കടക്കാനായത്. അതുവരെ കണ്ട കാഴ്ചകളൊക്കെയാണ് സജിത്ത് നമ്മളുടെ മുന്നിൽ പറഞ്ഞത്. ചൂതൽമലയിൽ നിന്നും രഞ്ജിത്ത് എസ് പിള്ളയ്ക്കൊപ്പം R.P. പീയൂഷ്, മറുനാട് TV.